ഇതാണ് ലിഞ്ച് കേസിന്റെ മൂന്നാം ഭാഗം. ഒന്നും രണ്ടും ഭാഗം കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുക. എങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. 21 വയസ്സുകാരിയ ലിൻസെ ഇംഗ്ലീഷ് അധ്യാപികയായി ജപ്പാനിലേക്ക് വരുന്നു. പെട്ടെന്ന് അവരെ കാണാതാകുന്നു. അവൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരാളിൽ സംശയം തോന്നി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. പോലീസിനെ കണ്ടയുടനെ അവൻ ഓടി രക്ഷപ്പെട്ടു. അപ്പാർട്ട്മെന്റിനുള്ളിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബാൽക്കണിയിൽ പൂർണ്ണമായി മണൽ നിറഞ്ഞ ഒരു വാട്ടത്തിൽ ലിൻസയുടെ തലയിൽ നിന്ന് മുടി ഷേവ് ചെയ്യുന്ന നിലയിൽ മരിച്ച അവസ്ഥയിൽ കണ്ടെത്തി. ക്രൈം സീൻ കാണാൻ വളരെ ഭയങ്കരമായിരുന്നു. ഈ കേസ് ജപ്പാനിലുടനീളം വൈറലായി. തത്സുഹൈസിഹാസി ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി മാറി. പോലീസ് എത്ര തിരച്ചിൽ നടത്തിയിട്ടും ഇതിഹാസി എവിടെയാണെന്നോ എന്ത് സംഭവിച്ചു എന്നുള്ളതോ അറിയാനേ കഴിഞ്ഞില്ല. ആരും അറിയാത്ത, ആരും തന്നെ കണ്ടെത്താനാകാത്ത സ്ഥലത്ത് ചെന്ന് അവൻ ആത്മഹത്യ ചെയ്തു. അതുകൊണ്ടാണ് അവനെ ഇതുവരെയും കണ്ടെത്താനാകാത്തത് എന്നുള്ള സംസാരം പോലും ഉണ്ടായി. അന്വേഷണം തുടങ്ങി 2 വർഷം കഴിഞ്ഞിട്ട് പോലും അയാളെ കണ്ടെത്താനായില്ല. ഈ കേസിന് വേണ്ടി പ്രവർത്തിച്ച 140 പോലീസ് അധികാരികളിൽ പലരും ഈ ഒരു കേസിൽ നിന്നും ഒഴിഞ്ഞു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് 2.5 വർഷങ്ങൾക്ക് ശേഷം തച്ചുവേസിഹാസി പോലീസിന്റെ വലയിലായത്. പിടിക്കപ്പെട്ടപ്പോൾ പോലീസുകാർക്ക് മാത്രമല്ല മൊത്തം ജപ്പാനിലെ ജനങ്ങളെയും കാത്തിരുന്നത് വൺമൻ ട്വിസ്റ്റായിരുന്നു. അതെന്തായിരുന്നു? ഈ 2.5 വർഷത്തോളം ഇച്ചിഹാസി എവിടെയായിരുന്നു? അവൻ എങ്ങനെയാണ് പിടിക്കപ്പെട്ടത്? അവസാനം അവർ അവനെ എന്ത് ചെയ്തു? ഇതാണ് അവസാനത്തെ പാർട്ടായ ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ലിഞ്ചയുടെ മാതാപിതാക്കൾ കൊലപാതകിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അവനാവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനായി മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പ്രവർത്തിച്ചു, പോരാടാൻ തുടങ്ങി. ഇത് ഗവൺമെന്റിന് വലിയൊരു സമ്മർദ്ദത്തിന് കാരണമായി. എങ്ങനെയെങ്കിലും ആ കൊലയാളിയെ കണ്ടെത്തണം. പോലീസ് വളരെ തീവ്രവുമായി തന്നെ ഇതിലേക്ക് ഇറങ്ങണം. ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇതിനെ മറന്നു തുടങ്ങുമെന്ന് പറഞ്ഞ് പലയിടത്തും ഇച്ചിഹാസിയുടെ മുഖമുള്ള പാവയും പല വസ്ത്രമണിഞ്ഞ പാവകളെയും നിർത്താൻ തുടങ്ങി. ഇത് ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാനാണ്. എങ്കിൽ മാത്രമേ യഥാർത്ഥ ഇച്ചിഹാസിയെ കാണുമ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. അയാൾ വരഞ്ഞ ലിൻസയുടെ ഫോട്ടോയും ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിച്ചു. ഇനി ആരെയെങ്കിലും അവൻ വരഞ്ഞാൽ അവർ ജാഗ്രത പാലിക്കുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യും എന്നതിനു വേണ്ടിയായിരുന്നു. കൂടാതെ പോലീസ് പല വഴികളിൽ തിരച്ചു നടത്തി. അവനെ കുറിച്ച് വിവരമറിയിക്കുന്നവർക്ക് 10 മില്യണാണ് വാഗ്ദാനം ചെയ്തത്. അതായത് ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ 60 ലക്ഷം രൂപ. അവർ പ്രതിഫലം വർദ്ധിപ്പിച്ചതുടനെ 8,000 കൂടുതൽ ആളുകൾ ഞാൻ അവനെ അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നുള്ള വിവരങ്ങൾ നൽകാൻ തുടങ്ങി. ഇതിനുശേഷം ഇച്ചിഹാസിയുടെ മാതാപിതാക്കളും ടെലിവിഷനിൽ ഒരു ഇന്റർവ്യൂ നടത്തി. അതിൽ പറഞ്ഞത്, നീ എവിടെ ഉണ്ടായിരുന്നാലും കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്, അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഈ ഒരു വാർത്ത എല്ലാ ചാനലുകളിലും വീഡിയോ ഫോർമാറ്റിൽ തന്നെ നൽകി. അതിനു പുറമെ മകൻ ചെയ്ത തെറ്റിന് അവർ മാപ്പ് ചോദിച്ചു. കൂടാതെ TV ചാനലിലൂടെ തന്നെ ജനങ്ങളുടെ മുൻപിൽ വെച്ച് ലിൻസയുടെ കുടുംബത്തോടും മാപ്പ് പറഞ്ഞു. ഇപ്പൊ സ്വന്തം മകന് വേണ്ടി കോടിക്കണക്കിന് ജനങ്ങളുടെ മുൻപിൽ മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് മാതാപിതാക്കൾ. പകരം അവനെ തക്ക സമയത്ത് പഠിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നുവെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഒരു വശത്ത് ഇച്ചിഹാസിയുടെ മാതാപിതാക്കൾ ക്ഷമാപണം നടത്തി, മറ്റൊരു വശത്ത് പോലീസ് അവനെ തിരച്ചിൽ നടത്തുന്നു. ഈ സമയത്ത് ഇച്ചിഹാസി അവന് വേണ്ടി മറ്റൊരു ജീവൻ തന്നെ നയിക്കാൻ തുടങ്ങിയിരുന്നു. പോലീസ് അവനെ തിരഞ്ഞപ്പോൾ ഇച്ചിഹാസി ജപ്പാൻ ഉടനീളം സഞ്ചരിക്കുകയായിരുന്നു. പക്ഷെ ആർക്കും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടോക്കിയോയിലെ തെരുവിൽ ഭവനമില്ലാത്ത ആളുകൾ ജീവിക്കുന്നത് പോലെ അവൻ ഒളിച്ചും പാത്തും ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ ഫോട്ടോ എല്ലായിടത്തും ഒട്ടിച്ചിരിക്കുന്നത് അവൻ കണ്ടത്. അപ്പോഴാണ് താൻ ചെയ്ത ഒരു കാര്യം എത്ര വലിയൊരു തെറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളത് അവൻ മനസ്സിലാക്കിയത്. അതിനാൽ അവൻ എപ്പോഴും ഒരു തൊപ്പിയും ഗ്ലാസും കൊണ്ട് മുഖം മറച്ചു. ക്യാമറകളുള്ള ഭാഗത്തേക്ക് അവൻ പോകാറില്ല. പ്രധാനമായും അവൻ ഒരിടത്ത് അധിക നേരം നിൽക്കില്ല. പല സ്ഥലങ്ങളിൽ മാറി മാറിക്കൊണ്ടിരിക്കും. അവസാനം വരെയും അവൻ അവന്റെ വീട്ടുകാരെയോ കൂട്ടുകാരെയോ ഒന്നും തന്നെ ബന്ധപ്പെട്ടില്ല. എന്നാൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയപ്പോൾ അധിക നാൾ ഇങ്ങനെ നിൽക്കാൻ തനിക്ക് കഴിയില്ല എന്നവന് തോന്നി. തന്റെ ഐഡന്റിറ്റി അത് മറക്കുകയാണെങ്കിൽ മാത്രമേ തനിക്കിനെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കി. ഇതിനുവേണ്ടി അവൻ ചെയ്തൊരു കാര്യം ഒരിക്കലും നമ്മളെ കൊണ്ട് ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്ത ഭയാനകമായൊരു കാര്യമാണ്. ഒരു ബോക്സ് കട്ടർ ഉപയോഗിച്ച് അവന്റെ മുഖത്തെ ഇടത് കവിളിലുള്ള ഒരു മകക് വെട്ടി മാറ്റി. മാത്രമല്ല അവന്റെ കീഴ്ച്ചുണ്ട് ഒരു കത്രിക ഉപയോഗിച്ച് മുറിച്ചു മാറ്റി. ആദ്യം അവൻ മുറിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവനെ കൊണ്ടത് സാധിച്ചില്ല. അസഹനീയമായ വേദന അനുഭവപ്പെട്ട് ആ ഒരു പദ്ധതി അവൻ ഉപേക്ഷിച്ചു. എന്നാൽ 2-ാമത്തെ തവണ ഒരു പബ്ലിക് ടോയ്ലറ്റിനകത്ത് നിന്ന് വേദന സഹിച്ചുകൊണ്ട് അവൻ മുറിച്ചു മാറ്റി. ഇവിടെ ഒന്നും കൊണ്ട് നിന്നില്ല. ഒരു സൂചി നൂലും കൊണ്ട് അവന്റെ മൂക്ക് അവൻ തുന്നിക്കെട്ടി. മൂക്കിന്റെ ഷേപ്പ് തന്നെ മാറ്റി. മുറിവുകൾ മുഖത്തുണ്ടായിരുന്ന സമയത്തെല്ലാം ഒരു സർജിക്കൽ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവൻ നടന്നിരുന്നുള്ളൂ. ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്തു.
പിന്നെ ഷിക്കോഗോ നഗരത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ പോയി. തനിക്ക് സംഭവിച്ച തെറ്റിന് അവൻ മാപ്പപേക്ഷിച്ചു. വിൻസ് എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നവൻ അപേക്ഷിച്ചു. ഒരു നോവലിൽ അവൻ വായിച്ച കാര്യങ്ങളായിരുന്നു അവൻ ആ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ചെയ്തത്. ആരെങ്കിലും അവനെ കണ്ടെത്തുമോ എന്നുള്ള ഭയം അവനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി. അതുകൊണ്ട് തന്നെ തന്റെ മുഖം പൂർണ്ണമായും മാറ്റാൻ അവൻ തീരുമാനിച്ചു. എന്നാൽ ഇത്തവണ ഇത് സ്വയമേ ചെയ്യരുത്, ഇതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. അതിനൊരു പ്ലാസ്റ്റിക് സർജൻ തന്നെ ആവശ്യമാണ് എന്നവൻ തീരുമാനിച്ചു. പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പണം ആവശ്യമാണ്. പണം സമ്പാദിക്കാനായി മരിച്ചൊരാളുടെ പേരും അഡ്രസ്സും ഉപയോഗിച്ച് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറി. അടുത്ത 13 മാസം അവൻ അവിടെ ജോലി ചെയ്തു. താൻ സമ്പാദിച്ച 1 മില്യൺ യെൻ പ്ലാസ്റ്റിക് സർജറിക്കായി ഉപയോഗിച്ചു. അവൻ മൂക്ക് പൂർണ്ണമായും മാറ്റി. തെറ്റായ പേരുകൾ, തെറ്റായ വിലാസങ്ങൾ, ഓപ്പറേഷന് വേണ്ടി പല ക്ലിനിക്കുകൾ കയറിയിറങ്ങി. ഒരു തവണ പോകുന്ന ക്ലിനിക്കിൽ അടുത്ത തവണ അവൻ പോകില്ല. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സഹപ്രവർത്തകർ അവനെ കുറിച്ച് പറഞ്ഞത്, അവൻ അധികം ആരോടും സംസാരിക്കാറില്ല, എപ്പോഴും എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും. ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം ചേർന്ന് ഒരു ഫോട്ടോ എടുത്താൽ പോലും അവൻ മറ്റൊരാളുടെ പുറകിൽ നിന്ന് മുഖം മറച്ചുകൊണ്ട് മാത്രമേ ആ ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുകയുള്ളൂ. എന്നാൽ ഇത് അധിക നാൾ നീണ്ടുനിന്നില്ല. 2009 ഫുഗുഓക നഗരത്തിൽ ഒരു ക്ലിനിക്കിൽ പോയി ശസ്ത്രക്രിയയിലൂടെ തന്റെ വായുടെ ആകൃതി മാറ്റാൻ ശ്രമിച്ചു. 24 ഒക്ടോബർ നഗോയിലെ ഒരു ക്ലിനിക്കിൽ പോയി തന്റെ മൂക്ക് പുനർനിർമ്മിക്കാനും അവൻ ശ്രമിച്ചു. അപ്പോഴാണ് ജീവനക്കാർക്ക് ഇവനെ സംശയം തോന്നിയത്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അവന്റെ ഒരു ഫോട്ടോയും അയച്ചു കൊടുത്തു. ഇങ്ങനെയാണ് പോലീസ് ഇതാണ് ഇച്ഛിഹാസി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. 2009 നവംബർ ഇത്രയും ദിവസം ഇച്ഛിഹാസി പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തിരുന്നു. ഇച്ഛിഹാസിയുടെ പുതിയ മുഖം പോലീസ് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഇത് എല്ലാ വാർത്താ ചാനലിലൂടെയും ലോകം അറിയാൻ തുടങ്ങി. ഇതാണ് ഇച്ഛിഹാസിയുടെ പുതിയതും പഴയതുമായ ചിത്രം. ഇത് കാണുമ്പോൾ പുതിയൊരു വ്യക്തി തന്നെയായിട്ടാണ് എല്ലാവർക്കും തോന്നുക. ഇച്ഛിഹാസി തന്റെ പുതിയ മുഖം ടിവിയിൽ കണ്ടതും അവന്റെ ഹൃദയം തന്നെ നിലച്ചു. ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്? എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. ഇതെല്ലാം ഓർത്ത് അവൻ കരയാൻ തുടങ്ങി. അവസാനം അവന്റെ മുടി വെട്ടിക്കളയാനായി ഒരു കടയിലേക്ക് പോകുന്നു. 2009 നവംബർ 10 തൊപ്പിയുള്ള ഒരു തരം വസ്ത്രം ധരിച്ച് ജപ്പാനിലെ ഒരു ദ്വീപിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനായി ഒസാക്കയിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇയാളെ സംശയം തോന്നി. ഉടനെ പോലീസിൽ പരാതി നൽകി. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തി. ലിൻസയുടെ കൊലപാതകം നടന്ന് 2 വർഷം കഴിഞ്ഞ് ഇച്ഛിഹാസി പിടികൂടി. ഇച്ഛിഹാസി കോടതിയിൽ പറഞ്ഞത്, ലിൻസയെ ബലാത്സംഗം ചെയ്ത് കൊന്നത് ഞാനാണ്, പക്ഷെ അതൊരു അപകടമായിരുന്നു, അവളെ കൊല്ലണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. അവൾ രക്ഷപ്പെടാൻ നിലവിളിച്ചപ്പോഴായിരുന്നു അവന്റെ വായ ഞാൻ കെട്ടിയത്. എന്റെ ആഗ്രഹം കഴിഞ്ഞതിനു ശേഷം അവളെ വിട്ടയക്കാനായിരുന്നു ഞാൻ പദ്ധതിയിട്ടത്. എന്നാൽ അവളെ കൊല്ലേണ്ടി വന്നത് ഒരു അപകടമാണെന്നാണ് അവൻ പറഞ്ഞത്. മാത്രമല്ല ഞാൻ അവൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരുന്നു, ആംബുലൻസിനെ പോലും വിളിച്ചിരുന്നു എന്ന് അവൻ പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിനോ ആംബുലൻസിനെ വിളിച്ചതിനോ യാതൊരുവിധ തെളിവും ഇല്ലായിരുന്നു. തനിക്ക് കിട്ടുന്ന ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവൻ ഇങ്ങനെയെല്ലാം പറഞ്ഞത്. നമുക്ക് റെഡ് ഫ്ലാഗിനെ കുറിച്ച് അറിയാം. അതൊരു വാർണിംഗ് ആണ്, മുന്നറിയിപ്പാണ്. ഒരു വ്യക്തി ശരിയില്ല അല്ലെങ്കിൽ എന്തോ ഒന്ന് ശരിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെഡ് ഫ്ലാഗ് യൂസ് ചെയ്യാം. ഈ ഒരു കേസിലെ റെഡ് ഫ്ലാഗുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേത്, ഇച്ഛിഹാസി ലിൻസയുടെ വീടിന്റെ വാതിലിൽ മുട്ടി. ഇതിൽ നിന്ന് ഇത്രയും ദിവസം ലിൻസ അയാൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. 2ാമത്തേത്, ആദ്യമേ പരസ്പരം കണ്ടപ്പോ തന്നെ അവൻ അവളുടെ ഫോട്ടോ വരഞ്ഞു. ഇത് തീർച്ചയായിട്ടും ഒരു റെഡ് ഫ്ലാഗ് ആയിരുന്നു. അവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ലിൻസയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്നുണ്ടെങ്കിലും അവനെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പബ്ലിക് ആയിട്ടുള്ള കോഫി ഷോപ്പുകൾ അവൾ തിരഞ്ഞെടുത്തത്. എന്നിട്ടും അവൻ അവളെ വിശ്വസിപ്പിച്ച് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി. അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത് ഒരു പക്ഷേ ലിൻസയ്ക്ക് ഇഷ്ടമില്ലായിരുന്നിരിക്കാം. എങ്കിൽ പോലും സേഫ് ആയിരിക്കും, സുരക്ഷിതമായിരിക്കും എന്ന് കരുതിയാണ് ടാക്സിയിൽ പോയത്. അവൾ അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ വീടിന് പുറത്തുനിന്ന് കാശ് വാങ്ങി തിരികെ വരാം എന്ന് പോലും അവൾ ചിന്തിച്ചിരിക്കാം. പക്ഷെ ഇതൊന്നും തന്നെ നടന്നില്ല. അതിനാൽ ഇത്തരമൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ആരെങ്കിലും നിങ്ങളോട് വീട്ടിൽ വന്ന് തന്നെ കാണണം അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് കാണണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ, സമ്മതം ചെലുത്തുകയാണെങ്കിൽ, നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യരുത്. മറ്റൊന്ന്, പണം ഉപയോഗിച്ച് പണം നൽകാം എന്ന് ബോധ്യപ്പെടുത്തിയാണ് ലിൻസെ അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിച്ചത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒന്ന് മാത്രം ഓർക്കുക, നിങ്ങളെ അപകടത്തിലാക്കുന്ന പണം നിങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല. 2011 ഇച്ഛിഹാസി ജയിലിലായിരിക്കുമ്പോൾ അൺഡിൽഡ് അറസ്റ്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. എന്തിനാണ് അവൻ കൊന്നത്, കൊല്ലാനുണ്ടായ കാരണം എന്ത്, എങ്ങനെയെല്ലാമാണ് കൊന്നത് എന്നൊന്നും അവൻ ആ ബുക്കിൽ എഴുതിയില്ല. പകരം അവനവളെ കൊന്നതു മുതൽ അവനെ അറസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളായിരുന്നു ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത്. പുസ്തകം ഇറങ്ങിയപ്പോൾ 100,000 പുസ്തകം വിറ്റഴിഞ്ഞു. ഇച്ഛിഹാസി ലിൻസയുടെ മാതാപിതാക്കളോട് ഈ പുസ്തകത്തിന്റെ കോപ്പിറൈറ്റ് സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ലിൻസയുടെ മാതാപിതാക്കൾ ഇത് നിഷേധിച്ചു. ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി 2013 നവംബറിൽ ഒരു സിനിമയും പുറത്തിറങ്ങി. ഈ സിനിമയുടെ പേര്
അയാൾ മിജിഹാസി. ലിഞ്ചയുടെ മാതാപിതാക്കൾ ഇവന് വധശിക്ഷ തന്നെ നൽകണമെന്നും അതിനുവേണ്ടി പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ജപ്പാനിലെ നിയമം അനുസരിച്ച് ഒരു കൊലപാതകത്തിന് വധശിക്ഷ നൽകില്ല. ജപ്പാനിലെ വധശിക്ഷ എന്നത് വളരെ ആശ്ചര്യവും അപൂർവകരമായ ഒന്നാണ്. അങ്ങനെ 2011 ജൂലൈ 21 ഇജിഹാസിക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. ഞങ്ങൾക്ക് നീതി ലഭിച്ചുവെന്ന് ലിഞ്ചയുടെ അമ്മ ജപ്പാനിലെ ജനങ്ങളോടും പോലീസുകാരോടും കരഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞു. ഈ ഒരു വീഡിയോയെ കുറിച്ചും ഈ ഒരു സംഭവത്തെ കുറിച്ചും നിങ്ങൾ എന്താണ് കരുതുന്നതെന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യാം. ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.